എന്തിനാണ് 33-ാമത്തെ വയസ്സിൽ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനെ ആ സമൂഹം ക്രൂരമായി കൊന്നുകളഞ്ഞത്? അത്ഭുതങ്ങളും രോഗശാന്തിയും നൽകിയതിൻ്റെ പേരിലല്ല, താൻ ജീവിച്ചിരുന്ന സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയതുകൊണ്ട് ഇന്ന് അവൻ്റെ അനുയായികളായ നമ്മൾ ഭീരുക്കളെ പോലെ ജീവിക്കുന്നു. അനീതി കാട്ടുന്ന ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്താൻ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഇന്ന് കഴിയുന്നില്ല. കാരണം സഭയും അനീതിയിൽ മുങ്ങിക്കിടക്കുന്നു. 84-കാരനായ ഒരു പുരോഹിതനെ വ്യാജക്കേസിൽപ്പെടുത്തി 3 മാസം ജയിലിലടച്ചപ്പോൾ എവിടെയായിരുന്നു നമ്മുടെ CBCIയും KCBCയും CRIയും KCMSഉം എല്ലാം? നാമമാത്ര പ്രതിഷേധത്തിൽ ഒതുങ്ങിയില്ലേ എല്ലാം? മതപരമായ ചടങ്ങുകൾക്ക് 15 പേരും, മദ്യഷാപ്പിന് മുൻപിൽ 500 പേരും, ഇത് എവിടുത്തെ നീതിയാണ്? ഹൈക്കോടതി പോലും സ്വമേധയാ ചോദിച്ച ചോദ്യമാണത്. എന്തുകൊണ്ട് നമ്മുടെ മതം ഇലക്ട്രീഷ്യന്മാർ ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല? നമുക്ക് ഇതിനെതിരെ കോടതിയിൽ പോകാമല്ലോ. നമ്മുടെ ഒട്ടുമിക്ക ദേവാലയങ്ങളും ഒത്തിരി വലുതാണ്. 2 മീറ്റർ അകലം പാലിച്ചാലും 100 പേർക്ക് നിൽക്കാം. പിന്നെ ദേവാലയത്തിൽ വരാൻ ഈ സമയത്ത് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നുമില്ല. താല്പര്യമുള്ളവർക്ക് വരാമല്ലോ. എന്തുകൊണ്ട് നമ്മൾ ഇത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നില്ല? മാർക്സിസ്റ്റ് നേതാക്കൾക്ക് ആരാധനാ ആലയങ്ങൾ തുറക്കാൻ താല്പര്യം കാണില്ല. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ മൗനം പാലിക്കുന്നു? ക്രിസ്തുവാണ് നമ്മുടെ ദൈവമെന്നും നേതാവെന്നും പറയാൻ നാണമില്ലേ നമുക്ക്? സന്യസ്തർ സഭയുടെ പ്രവാചക ശബ്ദമാണെന്നെല്ലാം പറയുന്നു. എന്ത് ശബ്ദം! വെറും ഊളകളായി മാറിപ്പോയിരിക്കുന്നു നമ്മൾ. സന്യാസത്തിൻ്റെ സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും റൂബി ജൂബിലിയും ആഘോഷിച്ച് നടക്കുകയാണ് ഈ പറയുന്ന സഭയുടെ പ്രവാചക ശബ്ദങ്ങൾ. സഭയിൽ സ്ഥാപനങ്ങൾ വന്നതോടുകൂടി സഭയുടെ ആത്മീയ ശക്തി ക്ഷയിച്ചു. ഇന്ന് സഭ ഭൗതികമായി ഒത്തിരി വളർന്നു, എന്നാൽ ആത്മീയമായി ശരിക്കും തളർന്നു. ഫലമൊന്നുമില്ല, പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇന്ന് സഭ. നമുക്കും ബറാബാസിനെ മതി, ക്രിസ്തുവിനെ വേണ്ട. കണ്ട നാറിയ രാഷ്ട്രീയക്കാരുടെ കഷത്തിലല്ലേ നമ്മുടെ സന്യാസികളുടെ തല? അതുകൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല. നാട് അനീതിയുടെ പിടിയിൽ അമരുമ്പോഴും നമ്മുടെ മതനേതാക്കളുടെ ചർച്ച ബലിയർപ്പണത്തിന് തെക്ക് തിരിയണോ അതോ വടക്ക് തിരിയണോ എന്നതാണ്. നമ്മയോർത്ത് ക്രിസ്തു ഒരുപാട് ലജ്ജിക്കുന്നുണ്ടാവണം. പത്രോസ് 3 പ്രാവശ്യമേ പറഞ്ഞുള്ളൂ, എനിക്കവനെ അറിയില്ലെന്ന്. എന്നാൽ നമ്മൾ ദിവസത്തിൽ 300 പ്രാവശ്യം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്കവനെ അറിയില്ലെന്ന്. ശുഭദിനം നേരുന്നു. കട്സി ഫദർ റാഫി കണനായ്ക്കൽ.